ഈ പെണ്ണാണോ നിങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം പെണ്ണാണോ നിങ്ങള് ഇവളല്ലേ അത് ഞാൻ അമ്മ ഓക്കെ. കഴിഞ്ഞ ദിവസം ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ചിത്രകാരി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒരുപാട് കോൺട്രോവേഴ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പീഡനവും മറ്റു കാര്യങ്ങളൊക്കെ ആരോപണവുമായിട്ട് വന്നിട്ട് വലിയ രീതിയിൽ ചർച്ചകളിൽ വന്ന ഒരു സ്ത്രീ വലിയ രീതിയിൽ ചിത്രം വരയ്ക്കുന്നു. ശ്രീകൃഷ്ണന്റെ ഒരേ രൂപമുള്ള ചിത്രങ്ങൾ മാത്രമേ വരയ്ക്കുക എന്നുള്ള ഒരു അത് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അത് കൃത്യമാണ് ഞാൻ നോക്കിയപ്പോൾ സ്കെച്ചിങ് ആണെന്ന് മനസ്സിലായി. അതെന്തോ ആവട്ടെ, പക്ഷെ പവിത്രമായിട്ടുള്ള ഒരു അമ്പല നടയിൽ എന്തിനാണ് ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. എന്തായാലും ഹിന്ദുക്കളെയൊക്കെ പൊട്ടന്മാരാക്കി കൃഷ്ണനെ വിൽക്കുന്നു എന്നുള്ള കമന്റുകളും നിറഞ്ഞു നിൽക്കുകയാണ്. എന്തിനാണ് ഇവർ ഇവിടെ ഒരു സ്ത്രീയുമായിട്ട് വാക്കേറ്റം ഉണ്ടായത് എന്ന് വെച്ചാൽ, ഇപ്പൊ അവിടെ നിന്ന് സംസാരിക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, ആ ഒരു പയ്യൻ ഇവരുടെ കസിൻ ബ്രദറാണ്. അത് ഏത് രീതിയിലാണ് കസിൻ ബ്രദർ ഒരു ഹിന്ദു ആയി വരുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോ അവരും എത്ത് കണക്ട് ചെയ്തിട്ട് ഒരു കമന്റ് ഇട്ടു. ആ കമന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു ഭർത്താവ് സമ്മതിക്കണം, ഭാര്യക്ക് കൂട്ടുകിടക്കാൻ അന്യപുരുഷനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു, ആഹാ എന്ത് സുഖം. എല്ലാവരുടെയും ഭർത്താക്കന്മാർ ഇത് പോലെ വിശാല ഹൃദയന്മാരായിരുന്നെങ്കിൽ, അവരുടെ ഭർത്താവ് അങ്ങനെയാണെങ്കിൽ സന്തോഷം എന്താ അല്ലേ. ആ ഭർത്താവിന് കൊടുക്കണം ഓസ്കാർ അവാർഡ്. താത്ത ഒരുമിച്ച താമസം അല്ലയോ അല്ലേ താത്ത. ഈ കസിൻ ബ്രദർ ഏത് വകയിലാണ് അത് പറഞ്ഞില്ലല്ലോ. സ്വന്തം ആങ്ങളമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് കൂട്ടുകിടക്കാൻ കസിൻ ബ്രദർ ഈശ്വരാ താത്ത ആണെന്ന് തുറന്ന് സമ്മതിച്ചു അല്ലോ, അത് മതി. അതായത് ഈ അവർക്ക് സ്വന്തം അനുജനോട് അതായത് വിശ്വാസമില്ല, ഭർത്താവിനോട് ഒരു ഒരു സങ്കടം, വേറൊരു ആണിനൊന്ന് സെറ്റാക്കി തരാതെ എന്റെ ഭർത്താവ് എന്ത് ഇങ്ങനെ, എല്ലാവർക്കും അങ്ങനെ ഭർത്താക്കന്മാരുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ്. അവരുടെ പ്രൊഫൈല് മല്ലു ഡയറീസ് ബൈ പ്രിയ ഒഫീഷ്യൽ എന്നാണ് പേജ്, 1000 എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെ ഇവർ ഈ അമ്പലനടയിൽ വെച്ച് കാണുകയാണ്. അമ്പലനട വെച്ച് കാണുമ്പോൾ ജസ്ന അവരുടെ ചൂടായതാണ്. ചൂടാവാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജസ്നയും ഈ ഒരു സുഹൃത്തും അല്ലെങ്കിൽ ഈ ഒരു കസിൻ ബ്രദറും ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ അവിടെ നിന്ന് പകർത്തുന്നു. പകർത്തിയിട്ട് അവർക്ക് ഇന്നേക്കുള്ള വകുപ്പായല്ലോ, അത് അവർ പകർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തല്ലുണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു തല്ലിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇവർ ഇവരുടെ ഈ ഒരു സഹോദരനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ട്. അതാരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. സോഷ്യൽ മീഡിയ വഴി മുഖാന്തരം നിങ്ങൾക്ക് ആളെ നല്ല പരിചയമുണ്ട്. പക്ഷെ എന്റെ ആരാണ് എന്താണ് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറഞ്ഞു തരാം. ആളിതാണ്. ആളുടെ പേര് ശരിക്കും പറയാച്ച അരുൺ ബഷീർ എന്നാണ്. എന്താ ഇങ്ങനത്തെ ഒരു പേര് എന്നായിരിക്കില്ലേ. ഇതാണ് സോഷ്യൽ മീഡിയ പറയുന്ന എൻ്റെ ഭർത്താവ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള എൻ്റെ ഭർത്താവ് ഇതൊന്നും അല്ല കേട്ടോ. യഥാർത്ഥത്തിലുള്ള എൻ്റെ ഭർത്താവ് ദുബായിലാണ്. ആളുടെ പേര് സലീം എന്നാണ്. ഇപ്പം നാട്ടിലുണ്ടായിരുന്നു. ഇപ്പം പോട്ടൊരാഴ്ച കഷ്ടിച്ചായിട്ടേ ഉള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് എൻ്റെ കസിൻ ബ്രദറാണ്. എനിക്കെങ്ങനെ പൊട്ടുകുത്തിയ ആൾ കസിൻ ബ്രദർ ഉണ്ടാവും എന്നുള്ളതായിരിക്കും അടുത്ത സംശയം. ആളുടെ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവാണ്. അവനവൻ്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു, ആ മതം സ്വീകരിച്ചു, ആ മത രീതിയിൽ ജീവിക്കുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ മതം മാറിയിട്ടൊന്നുമില്ല. ഒരു വീട്ടിൽ മതത്തിന്റെ പേരിൽ തല്ലുകൂടാത്ത രണ്ട് വ്യക്തികളായിട്ട് അവർ ജീവിക്കുന്നു. ഓക്കെ, കസിൻ ബ്രദർ ആണ്. ഇന്റർ റിലീജിയൻ, ഇന്റർ കാസ്റ്റ് റിലീജിയൻ, രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ കല്യാണം കഴിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇപ്പോ ജസ്നയോട് ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ ദൈവത്തിനെ വലിയ രീതിയിൽ ആരാധിക്കുന്നു, കണ്ണനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു, എന്നാൽ ആ മതം അങ്ങ് മാറി ഹിന്ദു മതത്തിലേക്ക് വന്നുകൂടെ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, ആ ഒരു ഹിന്ദു വരയ്ക്കുന്ന ചിത്രത്തെക്കാൾ കൂടുതൽ മാർക്കറ്റ് വാല്യൂ ജസ്ന വരച്ചാൽ കിട്ടും. അത് തന്നെ, അതൊക്കെ തന്നെയാണ് അവരുടെ ഒരു ബിസിനസ്സും കൂടി ഇതിൽ നടക്കുന്നുണ്ട്. ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല, വേറെ ഒരു പണിയും അറിയില്ല, ഇതേ അറിയുള്ളൂ എന്ന് അവര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തിന് അമ്പല നടയിലെ തല്ല് വലിയ രീതിയിൽ ആ വീഡിയോന്റെ അടിയിൽ, വെറൈറ്റി മീഡിയ എന്ന ചാനലിലെടുത്ത വീഡിയോന്റെ അടിയിൽ ഭയങ്കര കമന്റ് ആണ്. ഇവർ ഈ വഴക്ക് പറയുന്നതിന്റെ ഇടയിൽ നടന്ന ഒരു കാര്യമാണ്, അതൊന്ന് കേൾക്കുന്നത്. അതായത് ആ ഒരു സ്ത്രീയിലെ പ്രായമായ സ്ത്രീ, അതാണ് ജസ്ന പറഞ്ഞിട്ടുള്ള ആ ഒരു അമ്മായി അല്ലെങ്കിൽ ആന്റി ആയിട്ട് പറയവരെ കസിൻ അല്ലേ, അതായത് അവരുടെ ഫാമിലിയിലുള്ള ഒരാൾ, അതായത് ജസ്നയുടെ ഫാമിലി അല്ല, ജസ്ന
ഈ ഫാമിലിയിൽ എങ്ങനെ എത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പയ്യന്റെ ഉപ്പയാണ് ജസ്നയുടെ ഫാമിലി ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ ആ ഒരു ബന്ധം വരുന്നത്. അപ്പോ ഇതിനിടയിൽ ആ ഒരു സ്ത്രീ പറയുന്ന ഒരു കാര്യം കൂടി ഒന്ന് കേൾക്കണം. ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും സ്പെഷ്യൽ പെർമിഷൻ വേണം. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഫോണുകൾ വന്നതോട് കൂടിയിട്ട് ഇപ്പൊ ഐഫോണും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയൊരു ഫോട്ടോ എടുക്കാം. അപ്പൊ ക്യാമറക്കാണ് അത് കയറാൻ കഴിയാത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വീഡിയോ പകർത്താം എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിൽ ഇപ്പൊ മൊബൈൽ ഫോണ് കൊണ്ടുപോകുന്നതിനും പൈസ വാങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കരുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമ്പലത്തിന്റെയൊക്കെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇത് നടക്കുന്നത് അമ്പല നടയിലല്ല, ആ ഒരു സത്രം എന്ന ആ ഏരിയയിൽ ആ ഹാളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഒരാൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം അത് പുറത്ത് പൊതുവായി നടക്കുന്ന പരിപാടിയാണ്, ഇവർ തന്നെ വരച്ച ചിത്രങ്ങളാണ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. അതൊക്കെ വീഡിയോ പകർത്താനല്ലോ, ഒരു പബ്ലിക് പ്ലേസ് ആണ്, അതിനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഒരു ഉദ്ദേശശുദ്ധി വ്യത്യാസമാണ് എന്നുള്ളതാണ്. അതായത് ഭർത്താവ് വേറെ പുരുഷന്റെ കൂടെ വിടുന്നതിൽ വിടുന്നില്ല എന്ന് പറഞ്ഞ സങ്കടമുള്ള ഒരു സ്ത്രീ. അതുകൂടാതെ തന്നെ ആങ്ങളമാർ നമ്മളെ ആരും വിശ്വസിക്കാനൊന്നും പറ്റില്ല ഈ കാലഘട്ടത്തിൽ എന്നൊക്കെ സ്വന്തം ആങ്ങളയോട് പോലും ഒരു ഭയമുള്ള സ്ത്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോട് മനസ്സിലാക്കിക്കോട്ടെ, ഓൾ തന്നെയാണ് എന്റെ റോഡിൽ ഇറങ്ങട്ടെ, ഇവിടുന്ന് അമ്പലം വിട്ടിറങ്ങട്ടെ, ഒക്കെ കൊടുക്കണ്ട ഇയാള് കൊടുത്തോളൂ. എന്റെ മോൻ എന്റെ മോൻ ഒന്നല്ലല്ല, ഞാനൊന്നല്ലല്ല ഇവിടെ ഇപ്പൊള്ളത്, ഇവിടെ കൊണ്ട് പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ആൾക്കാര്. ഓക്കെ, അപ്പോ വലിയ രീതിയിൽ പ്രശ്നങ്ങള് നടക്കുന്നുണ്ട്. ഈ സ്ത്രീയും വെച്ച് ജസ്നയെ വെച്ച് ഈ ഒരു പയ്യനെ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ധാരാളം നമ്മൾ കണ്ടതാണ്, ഇവൻ ഇവള് വേറൊരു പയ്യന്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതല്ല വിഷയം. വിഷയം ഇതാണ്, എന്തുകൊണ്ടാണ് അമ്പലത്തിൽ ജസ്ന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്, എന്താണ് ഹിന്ദുക്കളെ ഇങ്ങനെ പറ്റിക്കുന്നത് എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ വരുന്നത്. ഞാനും നിങ്ങളുടെ സപ്പോർട്ടായിരുന്നു, പക്ഷേ നിങ്ങൾ ഉടായിപ്പാണെന്ന് തോന്നുന്നു, നിങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴുകാറില്ല, അതെന്താ ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രം എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങൾ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ എന്നൊന്ന് പറയാത്തത് എന്ത്? ലോകത്തെവിടെയും ഇല്ലാത്ത ഭയങ്കര വിലക്ക് ഫോട്ടോ വിറ്റും, പിന്നെ യൂട്യൂബ് വരുമാനത്തിനും വേണ്ടിയും ആണ് നിങ്ങളുടെ ഗുരുവായൂർ സ്നേഹം എന്ന് തോന്നുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും ബിസിനസ് ആണ് അത്, അവരത് വെച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ശ്രീകൃഷ്ണനോടുള്ള അതിയായിട്ടുള്ള ഒരു വിശ്വാസമാണെങ്കിൽ എന്തുകൊണ്ട് മതം മാറുന്നില്ല, എന്തുകൊണ്ട് ഇൻഷാ അള്ളാ ഇടക്കിടക്ക് പറയുന്നു, ഗുരുവായൂർ അമ്പലനടയിലും ഇൻഷാ അള്ളാ എന്ന് പറയുന്നു. പകരം നിങ്ങൾ പറയേണ്ടത് ഗുരുവായൂർ കണ്ണന്റെ അനുഗ്രഹത്താൽ എന്നല്ലേ പറയേണ്ടത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോ വലിയ രീതിയിൽ ഒരു ഹിന്ദു ലെവലിലുള്ള ഒരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് എല്ലാ ഇടങ്ങളിലല്ല, കുറച്ച് ഭക്തരായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ അന്ന് പോയ ആളുകളുടെ കമന്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഭർത്താവ് ഗൾഫിൽ, ഇപ്പൊ കൂട്ടിന് കസിൻ, ബെസ്റ്റ് കോമ്പിനേഷൻ, ഇനി ആരെങ്കിലും ഉണ്ടോ ആവോ ഇനി നിങ്ങൾക്കിടയിൽ വേറെ വല്ല കണക്ഷനും? അത് ആളുടെ പേരെന്താണ്, റാക്ക് വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരാളെ കമന്റ് ആണ്. സ്വാഭാവികമായും മനസ്സിന്റെ അകത്തുള്ള ആ ഒരു വിഷമാണ് അയാളെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ചിരി അധികമായാൽ അതിന് ഭംഗിയില്ല, അതൊരു അവരോട് ചിരി ഓവറാകുമ്പോ പല്ലുകൾ മുഴുവൻ പുറത്ത് കാണുന്നു എന്നൊരു കമന്റ് കാണും. സ്വന്തം ഭർത്താവ് ഭാര്യക്ക് ബോഡി ഗാർഡിനെ വെച്ച അദ്ദേഹത്തിന് ഇരിക്കട്ടെ കുതിരപ്പവൻ മുനീർ. ഓക്കെ, നിനക്ക് ദൈവം തന്ന കഴിവാണ് ചിത്രകല, നീ കൃഷ്ണനെ സ്നേഹിച്ചോ, കൃഷ്ണനെ വരച്ച് ഉപജീവന മാർഗം കണ്ടെത്തിക്കോ, അതിന് എന്തിനാ സഹോദരി ഇങ്ങനെ അമ്പലത്തിന്റെ മുന്നിൽ നിന്നും ഇത്തരം പ്രകടനം? അതാണ് ചില ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യം, അമ്പലത്തിന്റെ മുന്നിൽ എന്തിനാണ് ഇങ്ങനെ തല്ലുണ്ടാക്കുന്നത് എന്നാണ്. സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഈ പെണ്ണിനെ ക്ഷേത്ര പരിസരത്ത് നിന്ന് പോലീസ് അധികാരികൾ അകറ്റി നിർത്തണം. ഇവര് മുസ്ലിം അല്ല, മുസ്ലിം നാമധാരിയാണ്. അതിന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, ഏകനായ ദൈവം അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഖുറാനിൽ തന്നെ അത് പഠിക്കുന്ന ആയത്തുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. അത് വേറൊരു ബിംബത്തെയും ആരാധിക്കാൻ കഴിയാൻ പാടില്ല, മറ്റുള്ള മതത്തിലുള്ള ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല, അങ്ങനെ ആരാധിക്കുന്ന ആളുകളെ ഇസ്ലാമില് കാണില്ല എന്നൊക്കെയാണ് പറയുക. അതുകൊണ്ടാവുക, വാക്ക് തർക്കത്തിനുള്ള സ്ഥലമല്ല അമ്പലം, എത്ര വലിയ ആൾക്കാരാണെങ്കിലും ശരി പുറത്തേക്ക് ഇറങ്ങി നിന്ന് വേണം ഇത്തരത്തിൽ സംസാരിക്കാൻ. ഗുരുവായൂർ അമ്പലത്തിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഇത് അറിഞ്ഞില്ല എന്നുണ്ടോ? ഗുരുവായൂർ അമ്പലത്തിലേക്ക് ജസ്ന വരുമ്പോ സ്വാഭാവികമായിട്ടും കമ്മിറ്റി അവരെ പുറത്താക്കൊന്നുമില്ല, കാരണം അതൊരു വലിയ പ്രശ്നമാകും എന്നുള്ള കാരണം കൊണ്ടാണോ എന്നറിയില്ല.
അല്ലെങ്കിൽ അവർ വലിയ ഭക്തയായതുകൊണ്ട് മറ്റുള്ള ആളുകൾക്കും ശ്രീകൃഷ്ണനെ ആർക്കും വേണമെങ്കിലും ആരാധിക്കാം എന്നുള്ള ഒരു സംഭവത്തിന് ഒരു വിലങ്ങടിയായിട്ട് ആ ഒരു ചോദ്യചിഹ്നം നിൽക്കും. അതുകൊണ്ടാകാനാണ് സാധ്യത. അവളുടെ അജണ്ട വിജയിച്ചു. ഭക്തരുടെ മനസ്സമാധാനം ഉറപ്പു വരുത്തേണ്ടത് അമ്പലത്തിലെ സെക്യൂരിറ്റിയാണ്. ഇവളെ പിടിച്ച് പുറത്താക്കുക, ഇല്ലെങ്കിൽ ഇവളെ ആൾക്കാർ കൈകാര്യം ചെയ്യും എന്നാണ് ഒരാളുടെ കമന്റ്. അത് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ഹേറ്റേഴ്സ് ആയി ഇപ്പൊ ഇവർക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ പോയിട്ട് വീഴുന്നത് കൊണ്ട, അമ്പലവുമായി റിലേറ്റഡ് ആയിട്ട്, കണ്ണനുമായി റിലേറ്റഡ് ആയിട്ട് ചിത്രം വരച്ചുമായിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ തട്ടമുട്ട് അമ്പലത്തിന്റെ മുന്നിൽ വരുന്നത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ടോ? ഭൂരിഭാഗം ആളുകളും ഇപ്പോ ഒരു 50-50 ആയിട്ടാണ് നിൽക്കുന്നത്, താല്പര്യമുള്ളവരും ഇല്ലാത്തവരും. ഇപ്പൊ ജസ്നയെ കുറിച്ചിട്ട് ഒരു കാര്യം നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചോ, ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് രണ്ടഭിപ്രായം വരും എന്നുള്ളതാണ്. ഇത്രയും വഴക്ക് അവിടെ നടന്നിട്ട് ഒരു പോലീസും ഗുരുവായൂർ ക്ഷേത്ര സമിതിയിൽ ഉള്ള ഒരാളും വന്ന് അവരെ പുറത്താക്കിയില്ല, നമ്മളൊന്ന് തൊഴാൻ പോയി എന്തൊക്കെ അനുഭവിക്കണം, ഒന്ന് കണ്ണനെ കാണാൻ ആ താത്തയുടെ മുഖം ശ്രദ്ധിച്ചു. ആ അത് ശരി. അതായത് നമ്മളൊക്കെ ഒന്ന് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണനെ കാണാനോ അമ്പലത്തിലേക്ക് കയറി പോകാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവർക്കത് എളുപ്പമാവുന്നു എന്നുള്ള കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ അവര് ബിസിനസ് വിജയിച്ചു എന്നുള്ള ഒരു സന്തോഷം അവരെ മുഖത്തുണ്ട് എന്നും പറയുന്നു. ഭഗവാന്റെ നടയിൽ അവര് തർക്കിക്കുന്നതിന്റെ താഴെ നിലത്തിരുന്ന് ആളുകൾ ഭഗവത് നാമം ചൊല്ലുന്നുണ്ട്. അവരെ ശല്യം ചെയ്യാതിരിക്കാൻ ഇവർ ശരിക്കുള്ള ഭക്തരാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കുകയേ ഉള്ളൂ. അതൊരു പോയിന്റ് ആണ്. കാരണം അടിയിൽ അവിടെ അവിടെ ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അവ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. വിശ്വാസം, ആളുകളുടെ വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ ഞാനൊരു ഇന്ന മതത്തിൽ പെടുന്ന ആളാണെങ്കിൽ മറ്റ് മതത്തിലുള്ള ആളുകളുടെ വിശ്വാസങ്ങളെ നമ്മൾ ഒരിക്കലും ഹനിക്കാനോ അതിനെ തകർക്കാനോ ശ്രമിക്കരുത് എന്നുള്ളത്. അപ്പൊ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ പോയി നമ്മൾ ബഹളം വെക്കരുത് എന്നുള്ളത്. വേണമെങ്കിൽ വേറെ മാറി നിന്ന് ചർച്ച ചെയ്യുക ചെയ്യാം, കാരണം നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെയാണോ ദൈവം? ഇത് നിങ്ങൾ ഒന്നുകിൽ ഹിന്ദു മതം സ്വീകരിച്ച അമ്പലത്തിൽ വാ, ഇതിപ്പോൾ ഹിന്ദുക്കളെ തമ്മിൽ തെറ്റിക്കുകയാണോ അടുത്ത ലക്ഷ്യം? നിങ്ങൾ കൃഷ്ണനെ വരക്കുകയോ വിറ്റ് കാശാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. സമൂഹ മാധ്യമങ്ങളിൽ പല കമന്റും വരും. ഇതൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരാതെ അകത്തിരിക്കുക. ഓക്കെ, അത് ഞാനും പറഞ്ഞ സാധനമാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുമതം സ്വീകരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അത് തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊന്ന് പറയണ. ജസ്ന, നിങ്ങൾ ഒരു പക്ഷേ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷേ അമ്പല നടയിൽ വന്ന് വഴക്കും ബഹളവും ഒഴിവാക്കണം. നിങ്ങൾക്കെതിരെ മോശം കമന്റ് ഇട്ടവരെ നിങ്ങൾ ചോദ്യം ചെയ്യൂ, പക്ഷേ പരിഭാവനമായ ലക്ഷോപലക്ഷം ഭക്തരുടെ നാമജപത്താൽ മുഖരിതമായ അന്തരീക്ഷം മലിനമാക്കരുത്. യൂട്യൂബിൽ കമന്റ് വന്നത് കൊണ്ട് അയച്ച ആൾക്ക് ഫേക്ക് ഐഡി ഇല്ലാത്തത് കൊണ്ടും സൈബർ സെല്ലിൽ പരാതി കൊടുക്കും. അമ്പലമുറ്റത്ത് വെച്ച് വാക്ക് തർക്കവും ബഹളവും ഒഴിവാക്കും. അതൊക്കെയാണ് മാന്യമായ രീതികൾ. അവരുടെ കൃത്യമായ ഫേക്ക് ഐഡി അല്ല എന്നൊക്കെ കണ്ടല്ലോ, നേരെ കംപ്ലൈന്റ് ചെയ്യുക എന്നുള്ളതാണ്. വൃത്തികേടാണ് പറഞ്ഞ തോന്നിയാണെങ്കിൽ കംപ്ലൈന്റ് ചെയ്യുക, വേറെ വർത്താനൊന്നുമില്ല. പക്ഷേ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അത് ചെയ്യരുത് എന്നുള്ളത് അതിനോട് ഞാൻ യോജിക്കുന്നു. ഇവൾ എന്തിനാ ക്ഷേത്രത്തിൽ വന്ന് കുഴപ്പമുണ്ടാക്കുന്നത്? ജസ്ന, നിങ്ങൾ കുറച്ച് ഓവറാകുന്നുണ്ട്. ഈ പുണ്യസ്ഥലത്ത് വെച്ച് എങ്ങനെ വേണ്ടായിരുന്നു? ഈ വൃത്തികെട്ട പെണ്ണ് നല്ലൊരു ദിവസം പ്രശ്നമുണ്ടാക്കാൻ തന്നെ വന്നതാണ്. നിങ്ങൾക്ക് വഴക്ക് കൂടണമെങ്കിൽ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പുറത്ത് നിങ്ങൾക്ക് ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രം. ഭക്തരെടുത്ത് ഒന്നേ പറയാനുള്ളൂ, അതിര് കടന്ന് ആരെയും വിശ്വസിക്കരുത്. നല്ലൊരു പോയിന്റ് ആണ്. ഭക്തരെ പറ്റിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, ഭക്തരെ പറ്റിക്കാനും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ക്ഷേത്രാധികാരികൾ ശ്രദ്ധിക്കുക, മേലിൽ ഇത്തരം വാക്തർക്കങ്ങൾ പരിസരത്ത് ഉണ്ടാകരുത്. ഭക്തർക്ക് ഇത് അരോചകമാണ്. ഇവർ ഭക്തിയിലല്ല, ബിസിനസ്സിലാണ്. ഓക്കെ, അതാണ് അവർക്ക് എതിരെയുള്ള കമന്റ്. 1500 കമന്റിന് മുകളിലുണ്ട്. ഞാനത് മുഴുവൻ വായിച്ചപ്പോൾ ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഏകദേശം ഒരേ സാധനം തന്നെ. ഇവർ വിശ്വാസിയാണെങ്കിൽ വിശ്വാസം, അവരുടെ ഹിന്ദു മതം സ്വീകരിക്കാൻ വരിക, ഹിന്ദു മതത്തിലേക്ക് വരിക. ഇത് ശ്രീകൃഷ്ണനെ വരച്ചാലും അവിടെ പോയാലൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ തിരിച്ച് ഇതൊരു ബിസിനസ്സായി മാത്രം കാണുകയും അമ്പലത്തിലെ വിശ്വാസികൾക്കിടയിൽ ഒരു തല്ല് വക്കാണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ശരിയല്ല, അതൊരു തെറ്റായിട്ടുള്ള നടപടിയാണ്. ഇതാണ് കമന്റിൽ നിറയുന്നത്. എനിക്കും തോന്നിയ ഒരു കാര്യം അതൊക്കെ തന്നെയാണ്. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവിടെ ബഹളം ഉണ്ടാകും, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ചെല്ലുന്നത് എന്നുള്ളതാണ്. കാരണം കുറച്ച് ആളുകൾക്കേ നിങ്ങൾ ഇഷ്ടമുള്ളൂ, ഭൂരിപക്ഷം ആളുകൾ നിങ്ങൾ ഇഷ്ടമല്ല എന്ന് തന്നെയാണ് കമന്റ് ബോക്സുകളിലൂടെ മനസ്സിലാവുന്നത്. നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ വിൽപ്പന നടത്താൻ കഴിയുന്നുണ്ട്, കഴിയുകയും ചെയ്യും. അതിന് ഇത്തരം സന്ദർഭങ്ങളിലേക്ക് കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയാണോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തേണ്ട നല്ലതാണ്. ഒരുപാട് നല്ല മുസ്ലിം സുഹൃത്തുക്കൾ ഇതിന് കമന്റ് ഇടുന്നതും കാണുന്നുണ്ട്. ഈ ഇവരുടെ വിശ്വാസത്തെ തകർക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഹിന്ദു സുഹൃത്തുക്കളും പറയുന്ന കാര്യങ്ങളും കമന്റിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ വരച്ചത് നല്ല ചിത്രങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങളത് വിൽക്കുന്നതിനും ആ ഒരു ഭക്തിയിൽ നിൽക്കുന്നതിനും ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളൊന്നും നോക്കിയും കണ്ടും
നോക്കിയും കണ്ടൊക്കെ പോവുക എന്നുള്ള കാര്യമാണ് പലരും പറയുന്നത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം ഏകദേശം കമന്റ് ബോക്സിലൊക്കെ കുറച്ചുള്ളതൊക്കെ തന്നെയാണ്, ഒരു ആളുകളുടെ ഒരു വിശ്വാസത്തെ തകർക്കാൻ ഹനിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. അത് മറ്റുള്ള ആളുകൾക്ക് നമുക്കൊരു ബുദ്ധിമുട്ടാണ്, നമ്മുടെ സാന്നിധ്യമെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള ആളുകൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.